എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇൻസ്റ്റൻറ്റ് സാമ്പാറാണ്. അതിലേക്കായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് സാമ്പാർ പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് നല്ലോണം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. കഴുകി വൃത്തിയാക്കിയ സാമ്പാർ നമുക്കൊരു കുക്കറിലോട്ട് മാറ്റാം. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കണം. ഞാൻ സാമ്പാർ പരിപ്പ് എടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെ 1.5 ഗ്ലാസ് വെള്ളം എടുക്കുകയാണ്. ഇനി നമുക്കിതൊരു 6 വിസിൽ വരുന്നത് വരെ അടച്ചൊന്ന് വേവിച്ചെടുക്കാം. പരിപ്പ് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ആദ്യം സവാളയും ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കുകയാണ്. പകുതി സവാള എടുത്തിട്ടുണ്ട്, അതുപോലെ 3-4 ചെറിയുള്ളി കൂടി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു മീഡിയം സൈസ് കത്തിരിക്ക എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം വെള്ളരിക്ക, ഒരു ചെറിയ കഷ്ണം പടവലങ്ങ, 4 അമരയ്ക്ക, ഇതെല്ലാം കഷ്ണങ്ങളായിട്ട് നുറുക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ക്യാരറ്റ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഞാനിവിടെ 2 മീഡിയം സൈസ് ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. വെണ്ടയ്ക്ക ഒരു 3-4 വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാവുന്നതാണ്. കഷ്ണങ്ങളെല്ലാം നല്ലോണം ഒന്ന് വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് നമുക്കിനി പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വാളൻപുളിയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതിലോട്ട് 1 നുള്ള് കായം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നമുക്ക് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. ഇത് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. നമുക്ക് അതിനിടയ്ക്ക് കടുക് വറുത്ത് ചേർക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. അതിലേക്കായിട്ട് ഞാനിവിടെ ഒരു പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ വെന്തയം ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 ടീസ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്കിതിലോട്ട് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇതിൻ്റെ തീ ഓഫ് ചെയ്തിട്ടാണ് പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 നുള്ള് കായവും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഇത് നമുക്ക് നേരത്തെ തിളയ്ക്കാൻ വെച്ചേക്കുന്ന സാമ്പാറിലോട്ട് ചേർത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ സാമ്പാർ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഇതുപോലത്തെ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.